എൽ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വർഗീസ് ജോർജ് പിന്മാറി. സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കാനാകില്ലെന്ന് വർഗീസ് ജോർജ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. എം വി ശ്രീയസ്കുമാറിനെ എൽ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ എതിർപ്പുയർന്നിരുന്നു. ഷിതാജഗത്ത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ വർഗീസ് ജോർജിനെ ചുമതല കൊടുത്തുകൊണ്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇതിൽ? അപർണ, ഇന്നലെ തന്നെ വർഗീസ് ജോർജിനെ സംസ്ഥാന എൽ ജെ ഡിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചപ്പോൾ തന്നെ അതിനെതിരെയുള്ള എതിർപ്പ് പരസ്യമായി തന്നെ ശ്രേയാംസ് കുമാർ പക്ഷം പ്രഖ്യാപിക്കുകയും അതിനെതിരെ പ്രസ്താവനകളുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് എൽ ജെ ഡിയുടെ സംസ്ഥാന നേതൃയോഗം ഓൺലൈനായി ചേരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് അത്തരമൊരു വിവാദത്തിലേക്ക് പോകേണ്ട എന്ന് കരുതിക്കൊണ്ട് വർഗീസ് ജോർജ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ, തനിക്ക് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. ഒപ്പം തന്നെ എം വി ശ്രേയാംസ് കുമാറിനെയും ഇക്കാര്യം അറിയിച്ചതായി വർഗീസ് ജോർജ് പറയുന്നു. പരസ്യ പ്രസ്താവനയുമായി നേതാക്കൾ വന്ന സാഹചര്യത്തിൽ ഒരു വിവാദം ഉണ്ടാകേണ്ട എന്നുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് താൻ പിന്മാറുന്നതെന്നാണ് വർഗീസ് ജോർജ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ദേശീയ ജനറൽ സെക്രട്ടറിയായി എം വി ശ്രേയാംസ് കുമാറിനെ നിയമിക്കാനും ശ്രേയാംസ് കുമാറിനെ പ്രഖ്യാപിച്ചും ഉത്തരവിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു എൽ ജെ ഡിയിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ എൽ ജെ ഡി പരസ്യമായി മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമുണ്ടായത്. വലിയ വിവാദങ്ങളിലേക്ക് തന്നെ എൽ ജെ ഡി കഴിഞ്ഞ കുറെ കാലങ്ങളായി നമുക്കറിയാം എൽ ജെ ഡിയിൽ പല കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധ്യക്ഷ പദവികൾ വരുന്ന സമയത്ത് വിവാദങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. എം പി വീരേന്ദ്രകുമാറിന്റെ മരണത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഉണർത്തെഴുന്നേൽക്കുകയും ചെയ്തത്. രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടതുമുണ്ട്. അതുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ വർഗീസ് ജോർജ് ഇത്തരത്തിൽ പദവി ഏറ്റെടുക്കാൻ ഇല്ല എന്ന് അറിയിച്ചത്. അപർണ, ഷിതാജഗത്ത് കോഴിക്കോട് നിന്നാണ് വിവരങ്ങൾ നൽകിയത്.